ളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ വിദ്വേഷ പ്രചരണം നടത്തിയവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട പി ജയരാജൻ രംഗത്ത് കളമശ്ശേരി സംഭവം മൂടി തുറന്നു വിട്ടത് അവസരം കിട്ടിയാൽ കേരളത്തെ മുച്ചൂടും നശിപ്പിക്കാനിറങ്ങുന്ന മുസ്ലിം വിരുദ്ധതയും ഇടതുവിരുദ്ധതയും ജീവശ്വാസമായിട്ടുള്ള വിഷഭൂതങ്ങളെയാണെന്ന് സി പി എം നേതാവ് പി ജയരാജൻ ആരോപിച്ചു കളമശ്ശേരി ബോംബ് സ്ഫോടന വിഷയവുമായി ബന്ധപ്പെടുത്തി വർഗീയ നേട്ടം കൊയ്യാനാണ് സംഘപരിവാർ അവരുടെ ദേശീയ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ശ്രമിച്ചതെന്നും ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കളമശ്ശേരി സംഭവം മൂടി തുറന്നുവിട്ടത് അവസരം കിട്ടിയാൽ കേരളത്തെ മുച്ചൂട് നശിപ്പിക്കാനിറങ്ങുന്ന മുസ്ലിം വിരുദ്ധതയും ഇടതു വിരുദ്ധതയും ജീവശ്വാസമായിട്ടുള്ള വിഷഭൂതങ്ങളെയാണ് യഹോബ സാക്ഷികളുടെ ആരാധനാ സമ്മേളനത്തിൽ നിർഭാഗ്യകരമായ ഒരു സംഭവമുണ്ടായി എന്ന വാർത്ത വന്നയുടൻ ആ അപകടത്തെ അതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കുമുള്ള അനുതാപമോ ഒന്നുമല്ല പകരം അതൊരു മുസ്ലിം തീവ്രവാദ പ്രവർത്തനമാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് ഏറ്റവും കൂടുതൽ ദൃശ്യമായത് കെ സുരേന്ദ്രനും സന്ദീപ് വാര്യനും അടങ്ങുന്ന ലോക്കൽ ബി ജെ പി വിഷയങ്ങൾക്കും അവരുടെ അണികൾക്കും മുസ്ലിം വിരുദ്ധതയും വർഗീയതയും പ്രചരിപ്പിക്കുന്നതിൽ വിശേഷിച്ച് കാരണമൊന്നും ആവശ്യമില്ല എന്നാൽ ക്യാബിനറ്റ് പദവി അർഹിക്കുന്ന യൂണിയൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലും കേരള സർക്കാരിനും ഈ സംസ്ഥാനത്തെ മുസ്ലിം സാമ്രാജ്യ ജനങ്ങൾക്കുമെതിരെ വിഷലിപ്തമായ പ്രചരണം അഴിച്ചുവിട്ടത് ഇസ്രയേൽ ഫലസ്തീനിൽ നടത്തുന്ന മനുഷ്യത്വ വിരുദ്ധമായ കിരാത നടപടികൾക്കെതിരെ ലോകമാസകലം പ്രതിഷേധങ്ങൾ ഉയർന്നുവരികയാണ് കേരളത്തിനകത്തും പുറത്തും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ നിലയിൽ ഫലസ്തീൻ ഐക്യദാഠ്യ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഈ സംഭവത്തെ കളമശ്ശേരി ബോംബ് സ്ഫോടന വിഷയവുമായി ബന്ധപ്പെടുത്തി വർഗീയ നേട്ടം കൊയ്യാനാണ് സംഘപരിവാർ അവരുടെ ദേശീയ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത് വാർത്താ ചാനലുകൾക്ക് പ്രതിയായ മനുഷ്യൻ ഒരു അമുസ്ലിം ആണെന്ന മനസ്സിലായിട്ടും നിരാശ കലർന്ന രീതിയിൽ അതങ്ങ് വിശ്വസിക്കാൻ ഒട്ടും താല്പര്യപ്പെട്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമല്ല പുതുതായി രൂപന്മാരെ അവതരിച്ച ചാനലിന്റെ പ്രഖ്യാപിത സംഘപരിവാറുകാരിയായ മാധ്യമ പ്രവർത്തകയ്ക്കും കീഴടങ്ങിയ ഡൊമിനിക് മാർട്ടിൻ എന്ന പ്രതിയുടെ കാര്യത്തിൽ ഒട്ടും സംതൃപ്തി ഉണ്ടായിരുന്നില്ല മറുനാടൻ മലയാളി ന്യൂസ് തുടങ്ങി കാലങ്ങളായി സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധതയും മതസ്പർദ്ധയും നടത്തി വിഭജനം നടത്തുന്ന ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങൾ അതിൻ്റെ ഏറ്റവും ഹീനമായ റിപ്പോർട്ടിംഗാണ് ഇന്നലെ നടത്തിയത് അപകീർത്തി കേസിൽ നിയമ നടപടിക്ക് വിധേയമായ പ്രസ്തുത മാധ്യമങ്ങളെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പാർലമെന്റ് അംഗവുമൊക്കെയായ കോൺഗ്രസ് നേതാക്കളുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ മറന്നുകൂടാ നിരന്തരം വിഷരക്തമായ ഈ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾക്ക് പൊതു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്നവർ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്ന് പി ജയരാജൻ ചോദിച്ചു യഹോവ സാക്ഷികൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനാലാണ് താനെ കൃത്യം ചെയ്തത് എന്നാണ് പ്രതി ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞത് തീവ്ര വലത് സങ്കുചിത ദേശീയവാദികൾക്ക് മാത്രമേ അത്തരമൊരു കുറ്റകൃത്യത്തിൽ ആ ഒരു കാരണത്തിന്മേൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ പ്രതി മുസ്ലിം പേരുകാരനല്ലെന്ന് മനസ്സിലായപ്പോൾ തീവ്രവാദ സ്വഭാവമില്ലെന്ന് തീർപ്പ് കൽപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് പ്രതി പറഞ്ഞ ഈ കാരണം തീവ്രവാദപരമാണെന്ന് ഒട്ടും തോന്നുന്നില്ല എന്നതാണ് അത്ഭുതം പ്രസ്തുത പ്രതിയുടെ രാഷ്ട്രീയവും മറ്റ് പശ്ചാത്തലങ്ങളും പരിശോധിക്കേണ്ടതില്ലേ രാജ്യദ്രോഹ പ്രവർത്തനമെന്ന് വ്യാഖ്യാനിച്ച് ബോംബ് വച്ച് വിശ്വാസ സമൂഹത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെ നയിക്കുന്ന ആശയം ചർച്ച ചെയ്യപ്പെടേണ്ടേ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവിക നിയമ നടപടിക്കായി തങ്ങളുടെ ചാനലിലെ ഒരു റിപ്പോർട്ടർ വിധേയമായപ്പോൾ തെമ്മാടി ഭരണമെന്ന് ചില്ലുകൂട്ടിൽ അലറുന്ന വിനുവി ജോണിന് കേരളത്തിനും ഈ നാട്ടിലെ മുസ്ലിം പൊതുസമൂഹത്തിനും നേരെ ഇത്രയും ഹീനമായ പച്ചക്കള്ളം പറഞ്ഞുപരത്തി സ്വന്തം മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരനെ തെമ്മാടി മന്ത്രിയെന്ന് വിളിക്കാനുള്ള ധൈര്യമുണ്ടോയെന്നും പി ജയരാജന് ചോദിച്ചു